വിശ്വപ്രസിദ്ധനായ പ്രവാചകന്മാർക്കിടയിലെ അദ്വിതീയനായ ചരിത്രം സുദീർഘമായി സംസാരിച്ച പ്രവാചകനായിരുന്നു നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. നമ്മളൊക്കെ ആവേശത്തോടു കൂടെ തന്നെ പറയാം, സയ്യിദുന ശുഐബ് അലൈഹിസ്സലാം. അദ്ദേഹം അറിയപ്പെടുന്നത് പോലും പ്രവാചകന്മാർക്കിടയിലെ ഒരു പ്രഭാഷകനായിട്ടാണ്. ഈ സ്റ്റേജില്ലാതെ, മൈക്കില്ലാതെ, സ്റ്റാൻഡില്ലാതെ, ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവരില്ലാതെ അസ്ഹാബുൽ ഐക്കത്തിനോട്, മദീനയിലുള്ള ആളുകളോട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഖുർആനിലുണ്ട്. എന്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ വഞ്ചന നടത്തല്ലേ, നിങ്ങൾ കച്ചവടങ്ങളിൽ ക്രയ വിക്രയങ്ങൾ കൃത്രിമത്വം കാണിക്കല്ലേ, ഔഫുൽ കൈലവൽ മീസാൻ, നിങ്ങൾ അളവും തൂക്കവും വളരെ കൃത്യമായി കൊടുക്കുന്നവരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ സമുദായമാണ് ലോകത്തുള്ള എല്ലാ തട്ടിപ്പുകൾക്കും തുടക്കം കുറിച്ചത്, ലോകത്തുള്ള എല്ലാ സാമ്പത്തിക വൃത്തികേടുകൾക്കും തുടക്കം കുറിച്ചത് ആ സമുദായമായിരുന്നു. വലിയ അനുഗ്രഹീതരായിരുന്നെങ്കിലും കൊള്ളയടിക്കുവാനും ജനങ്ങളെ കബളിപ്പിക്കുവാനും അവരെപ്പോലെ മിടുക്കന്മാർ വേറെ ആരുണ്ടായിരുന്നില്ല. അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ശുഐബ് നബി അലൈഹിസ്സലാം തയ്യാറായി. അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചപ്പോൾ മറുവിഭാഗം അദ്ദേഹത്തിനെതിരെയും പ്രതികരണങ്ങൾ നടത്തി. അങ്ങനെയാണല്ലോ, ഒരു വിഭാഗം തങ്ങളുടെ വാദം പറഞ്ഞാൽ മറുവിഭാഗം തങ്ങളുടെ വാദം വേറെ ഒരു രീതിയിൽ പറയും. ആ വാദങ്ങളും അവരുടെ സംസാരങ്ങളും ഖുർആൻ ഉദ്ധരിക്കുകയാണ്. പരിഹസിക്കാണോ, ഞങ്ങൾ ചെയ്യാത്ത നിസ്കാരം എന്നൊരു കാര്യം ഞങ്ങൾക്കിടയിൽ നീ ചെയ്യുന്നത് കാണുന്നുണ്ട്, ആ നിസ്കാരത്തിലൂടെയാണോ ഞങ്ങളോട് ഇങ്ങനെ പറയാൻ? ഞങ്ങളോട് ഞങ്ങളുടെ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന്, ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കരുത് എന്ന്, ഞങ്ങളപ്രകാരം ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ തന്നിഷ്ടപ്രകാരം ചെയ്യരുത് എന്ന് നിന്നോട് പറയുന്നത്, നിന്നോട് കൽപ്പിക്കുന്നത് അസ്വലവാൻ കഴിയില്ല. കാരണം അത്രയും ചരിത്രങ്ങളുള്ള ഒരു മഹാനായ മനുഷ്യനാണ്. എന്താ പ്രത്യേകത, ഞാൻ വിശദമായി പറയുകയല്ല. ശുഐബ് നബിയുടെ മദീനയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും കാണാൻ വേണ്ടി ഈജിപ്തിലേക്ക് അദ്ദേഹം യാത്രയാവുകയാണ്. ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യ തൻ്റെ കൂടെയുണ്ട്, ഒന്ന് രണ്ട് സഹായികളുണ്ട്, തൻ്റെ കൂടെ കുറച്ചാടുകളും അപ്രകാരം കുറച്ച് മൃഗങ്ങളുമുണ്ട്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവർക്ക് വഴിതെറ്റിപ്പോവുകയാണ്, വഴിതെറ്റിപ്പോവുകയാണ്. കുരാ കൂടിയിട്ടാണ്, എങ്ങോട്ടാണ് ഭാര്യയെ കൊണ്ടുപോകേണ്ടത് എന്നറിയില്ല. പെട്ടെന്നതാ ഒരു വെളിച്ചം കാണുന്നു. മൂസാ നബി അലൈഹിസ്സലാം കൂടെയുള്ളവരോട് പറഞ്ഞു, ഞാനതാ ഒരു തീ കാണുന്നുണ്ട്, ഞാൻ ആ തീയുടെ അടുക്കലൊന്ന് പോയി നോക്കിയാലോ, ആ വെളിച്ചത്തിന്റെ അവിടെ വന്ന് പോയി നോക്കിയാലോ, അവിടെ നിന്ന് എനിക്ക് ആ തീ കൊണ്ടുവരാൻ ഒരു ചെറിയ ഒരു കഷ്ണം കിട്ടിയാലോ, ഒരു മരക്കഷ്ണം കിട്ടിയാലോ, അതല്ലെങ്കിൽ വഴിയറിയാവുന്ന ആരെങ്കിലും ആ തീയുടെ സമീപത്തുണ്ടാകുമല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ അടുക്കും തോറും ആ തീ ഇങ്ങനെ അകന്നു പോവുകയാണ്. അങ്ങനെ ആ മലമുകളിൽ അദ്ദേഹം എത്തിയപ്പോൾ ശരീരമില്ലാതെ എവിടെ നിന്നോ ഒരു മുഴക്കം, യാ മൂസ, അല്ലയോ മൂസ, ഇന്നീ
നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റൂ. ഇന്നക്കബിൽ വാദിൽ മുഖദ്ദസിത്വാ മൂസാ നബിയേ, നിങ്ങൾ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. മൂസാ നബി അലൈഹിസ്സലാം ചെരിപ്പെല്ലാം അഴിച്ചു മാറ്റി സംസാരത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ലോകത്ത് അപൂർവമായ ഒരു സംഭവമാണ് അല്ലാഹു തമ്പുരാന്റെ സംസാരം ഒരു മനുഷ്യൻ കേൾക്കുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ വിളിയാളം, അല്ലാഹുവിന്റെ സ്വരം, അല്ലാഹു തമ്പുരാന്റെ വഹയിന്റെ ദിവ്യവചനങ്ങൾ. മൂസാ ഇന്നനി അനല്ലാ, ഞാൻ അല്ലാഹുവാണ് മൂസ. അല്ല പറയുകയാണ്, ഞാൻ അല്ലാഹുവാണ് മൂസ, അതുകൊണ്ട് എന്നെ നീ ആരാധിക്കണം. എന്നെ നീ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? മൂസാ നബിയെ, എന്റെ ഓർമ്മക്ക് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും പ്രഥമ വഹയിൽ നിസ്കാരമുണ്ടായിട്ടില്ലല്ലോ. പിന്നീടല്ലേ അവിടുത്തേക്ക് മുസമ്മിലും മുദ്ദസ്സിറും ഒക്കെ ഇറങ്ങിയപ്പോഴേക്ക് പ്രത്യേകമായ നിസ്കാരങ്ങൾ അവിടുത്തെ ഇടമേൽ നിർബന്ധമായി മാറിയത്. അതിൻ്റെ മുമ്പും അവിടുത്തെ ഇടമേലിൽ ക്രമരഹിതമായ നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ആവട്ടെ, മൂസാ നബിയോട് ആദ്യമായി അല്ലാഹു സംസാരിച്ചപ്പോൾ തന്നെ നിസ്കരിക്കണം മൂസാ നബിയെ എന്റെ ഓർമ്മക്ക് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ തീർന്നില്ല. മൂസാ നബിയോട് ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ വീടുകൾ ഉണ്ടാക്കാൻ പോലും പറഞ്ഞത് അല്ലാഹു പറയുകയാണ്, മൂസാ നബിയിലേക്കും സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിലേക്കും നാം ദിവ്യബോധനം നൽകി. എന്താണത്? നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കണം. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വീടുകൾ? എങ്ങനെയായിരിക്കണം ആ വീടുകൾ? ആ വീടുകൾ നിങ്ങൾ എന്നിലേക്ക് മുന്നിടുവാനുള്ള സംവിധാനത്തോടെ ആയിരിക്കണം സജ്ജീകരിക്കേണ്ടത്. നിങ്ങൾ ആ വീടുകളിൽ നിസ്കാരം നിലനിർത്തണം. സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വീടുകൾ ഉണ്ടാക്കുന്നത് പോലും നിസ്കരിക്കാനായിരിക്കണം എന്ന രീതിയിൽ പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പഴയ വീടുകളിൽ, എനിക്കറിയാം എൻ്റെയൊക്കെ പഴയ ഒരു വീടാണ്, ആ വീടിൽ പഴയ കാലം മുതലേ നിസ്കാരമുറി എന്ന് പറഞ്ഞിട്ടൊരു മുറി തന്നെയുണ്ട്. ഞാൻ അന്വേഷിച്ചിടത്തോളം ഒട്ടുമിക്ക പഴയ വീടുകളിലും അവിടെ നിസ്കരിക്കുകയേ ചെയ്യുള്ളൂ. അവിടെയായിരിക്കും മുസല്ല, അവിടെ ആരും കിടന്നുറങ്ങൂല. അങ്ങനത്തെ ഒരു റൂം തന്നെ സംവിധാനിക്കാറുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തികും ഫീ ബുയൂത്തികും വലാ തത്തഖിദൂഹു ഖുബൂറാ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. എന്റെ സഹോദരിമാരെ, നിങ്ങളോടൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർ ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളിയിൽ പോവുകയെന്നവരാണെങ്കിൽ അവരുടെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് അവരുടെ വീടുകളിൽ വെച്ചാക്കാൻ ശ്രമിക്കണമെന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാർ ഖുർആനിൽ ഒരു സൂറത്തിന്റെ തന്നെ പേരുള്ള ഒരു മഹാനായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം. പ്രവാചകനാണതല്ല, മഹാനായ ഒരു മനുഷ്യനാണ്. രണ്ടഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകനോട് നടത്തിയ ഉപദേശങ്ങൾ, യാ ബുനയ്യ അഖിമിസ് സ്വലാ,
മോനെ നിസ്കാരം നിലനിർത്തണേ. ഏതായാലും നാം പറഞ്ഞു, മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിസ്കാരം എന്ന ഒരു സംഗതി മനോഹരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ മിഅ്റാജിന്റെ രാവ് കഴിഞ്ഞു വന്ന് ആ സംഭവം വിവരിക്കുമ്പോ റഅയ്തു മൂസ യുസല്ലി ഫിൽ ഖബ്രി ഖായിമ. കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടുവെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തിന് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയതാവട്ടെ വലിയ ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ്.